നമസ്കാരം. എഡ്യു ട്രാവലിറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചെറിയ യാത്ര പോവാണ്. കരുനാപ്പള്ളിയുടെ സ്വന്തം ബീച്ചായിട്ടുള്ള അഴീക്കലിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. കുറേ പേര് എൻ്റെ കമൻസ് അയച്ച് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് എഡ്യു ട്രാവലിറ്റ് എന്നുള്ള പേര് സെലക്ട് ചെയ്യുക. അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. ഞാനൊരു ചെറിയൊരു അധ്യാപകനാണ്. അപ്പം ഒരു വി ചാനൽ തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പം എന്താണ് ഞാൻ കണ്ടൻ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നൊരു ഒരു ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പം എന്താണ് പഠിപ്പിക്കാം, കുറച്ച് ടോപ്പിക് എടുത്ത് അതിൻ്റെ ക്ലാസ്സുകൾ വീഡിയോ ആക്കി ഇടാം എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ അങ്ങനെ ഞാൻ ചെയ്തപ്പം എനിക്ക് അത്ര വ്യൂസ് എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ട്രാവലിംഗ് വലിയ ഇഷ്ടമാണ്, അപ്പോൾ ട്രാവൽ വ്ളോഗ് കൂടെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. അങ്ങനെ എഡ്യു ട്രാവൽ ആയി. പിന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് പക്ഷേ എനിക്ക് ട്രാവൽ ചെയ്യാനുള്ള സമയം അധികമായിട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പം ആ സാഹചര്യത്തിൽ വീഡിയോസ് ഇടാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്നാൽ ശരി, ഫുഡ് എൻ്റെ വ്ളോഗും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പേര് ഞാൻ സെലക്ട് ചെയ്തതാണ്. അതാണ് എഡ്യു ട്രാവലിച്ച്. അപ്പം ഇന്ന് നമ്മൾ അഴീക്കൽ ബീച്ചിലോട്ട് പോവുകയാണ്. ബൈക്കിനകത്താണ് പോകുന്നത്. ബൈക്കിനകത്ത് തന്നെ പോകുന്നതായിരിക്കും അതിൻ്റെ ഒരു രീതി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന ആ വഴി ഒക്കെ നമുക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈക്കിനകത്ത് തന്നെ പോയെങ്കിൽ മാത്രമേ ആ ഫീല് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ സമയം 5 മണിയായി. ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സൺസെറ്റൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പം വീഡിയോയിലേക്ക് പോവാം. പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ. മോളിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വഴിയില്ലാത്തോടുകൂടിയാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് പണിക്കരയോട് പാലമാണ്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളനത്തുരുത്ത് പോകാം.
വെളിച്ചം വാങ്ങി തുടങ്ങി കുറച്ച് താമസിച്ചാണ് ഇറങ്ങിയത്. ഏകദേശം നമ്മൾ അടുത്തെത്തി. ഇതോ കണ്ടില്ലേ, ആൾക്കാർ ബീച്ചിൻ്റെ അതിലേ കൂടെ നടക്കുകയാണ്. ഈ കാണുന്ന അഴീക്കൽ ഹാർബറാണ്. അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു. അത് കണ്ടില്ലേ, വന്നവരുടെ വണ്ടി ഇട്ടേക്കുന്ന പാർക്ക് ചെയ്തിരിക്കുകയാണ്. നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. കൊറോണയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇപ്പോൾ അങ്ങനെയുള്ള അഴീക്കൽ ബീച്ചിനടുത്തെത്തി. ഒരു വലിയ പാലം ഇവിടെ പണിയുന്നുണ്ട്. ഇതിന്റെ പണി കഴിഞ്ഞാൽ അഴീക്കൽ കുറച്ചുകൂടെ പോപ്പുലർ ആവും. സാറേ, ഇത് ഈ എങ്ങോട്ടാ ഈ പാലം? ഇത് തീരദേശ, ഇത് തീരദേശ ഹൈവേ അല്ലേ? അത് ആലപ്പുഴ അല്ലേ? ഇത് കൊല്ലം. തീരദേശ ഹൈവേ ആണ് തോന്നുന്നു അല്ലേ? അല്ല, ഓക്കെ. എങ്ങനെ? വലിയഴിക്കൽ പാലം. എനിക്ക് തോന്നുന്നു ഇല്ല, ആ കാണുന്നത് ലൈറ്റ് ഹൗസ് അല്ലേ ഇപ്പൊ പണിഞ്ഞോണ്ടിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു 2016 എങ്ങാണ്ടാ ഇത് തുടങ്ങിയത്. ആ ആ ഓ, അത് ശരി. ആ ആ ഓക്കെ. എനിക്ക് തോന്നുന്നു ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പേർക്ക് അവിടെ അത്രയും എടുത്തു വെക്കുമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കപ്പലോ വല്ലതും അപ്പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഓ ആ ഹാ ഹാ അങ്ങോട്ട് പാസ് ചെയ്യാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ വേണ്ടി അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ ഹാ ഓപ്പൺ ചെയ്യാൻ. ഓക്കെ ഓക്കെ. ഇത് അങ്ങോട്ട് അങ്ങോട്ടുണ്ടല്ലേ? അതാ ഈ റോഡ് അങ്ങോട്ടാണ്. അങ്ങനെ ഓ അങ്ങനെ അങ്ങനെ അങ്ങ് പോയിട്ട് നേരെ അങ്ങ് കരുതാപ്പള്ളി ചെന്ന് കയറും. ഓ അത് ശരി. കരുതാപ്പള്ളി ചെന്ന് ഹൈവേ കയറും. തീരദേശ റോഡെന്ന് പറയും. തീരദേശ റോഡ്. ഒത്തിരി പേർ ഗുണവും കുറേ കിലോമീറ്റർ നമുക്ക് ലാഭിക്കുകയും ചെയ്യാൻ പറ്റും. ഹൈവേയുടെ തിരക്കിൽ കുറയ്ക്കാൻ കഴിയും. ആ അതെ. നമുക്ക് ആലപ്പുഴ വന്ന ആലപ്പുഴയ്ക്ക് ഇടയ്ക്കും കൊല്ലത്തിന്റെ ഇടയ്ക്ക് വേണ്ടി ഒരു 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 ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ പോകാനെങ്കിൽ നേരെ തിരക്കും വഴിയേ പോകാൻ പറ്റും. അത് ശരിയാ. ഇത് ഇത്രയൊക്കെ കാണാനുള്ളൂ. ഇനി നമുക്ക് ബീച്ചിലോട്ട് പോവാം. രണ്ട് ചെറു വള്ളങ്ങൾ കെട്ടിയിട്ടേക്കാണ്. ആഹാ, നോക്കി, നല്ല രസമുണ്ട്. കുറച്ച് നാളുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാണുന്ന ലൈറ്റ് ഹൗസും കൂടി നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ പിന്നെ അങ്ങോട്ട് നീങ്ങാം. Thank you.
ഇവിടെ ഡോൾഫിനുകളുണ്ട്. ശ്രദ്ധിച്ചിങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ജമ്പ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഇപ്പം ഇതുവരെ ഞാനൊന്നും കണ്ടില്ല. നോക്കാം, സൺസെറ്റ് കാണാമെന്ന് പറഞ്ഞ് വീട്ടിൽ ഇറങ്ങിയതാണ്. ഒരു വരുടെ വരയിട്ട് വരും. പിന്നെ തിരിച്ചു പോകുമ്പോൾ ബീച്ചിൽ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഒത്തിരി ഇരുട്ടി. ഇപ്പം തിരിച്ചു പോകുമ്പോൾ പോലീസുകാർ അങ്ങോട്ട് ഇറക്കത്തില്ല. ഭയങ്കര കാറ്റാണ്, സൂപ്പർ ഫീലാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. നേരെ വിരട്ടി ഇനി ഇവിടെ നിൽക്കുന്നില്ല, തിരിച്ചു പോവാണ്. നേരെ വിരട്ടിയോട് നിങ്ങൾക്ക് എൻ്റെ മുഖം കാണാൻ പറ്റുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ. Hey there, subscribe to my channel and also press this bell icon.